കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ദുർഘടപാതയ്ക്ക് ശാപമോക്ഷമാകുന്നു. നിയമക്കുരുക്കുകൾ മറികടന്ന് തകർന്ന കലുങ്കുകളും റോഡുകളും ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ദേശീയപാത അതോറിറ്റി ആരംഭിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ അപകടക്കെണികളെക്കുറിച്ച് ജീവൻ ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കല്ലുകൾ വാരിക്കൂട്ടി താൽക്കാലിക സംവിധാനം ഒരുക്കിയ ദേശീയപാത അധികൃതരുടെ നടപടി അംഗീകരിക്കാതെ വയ്യ. ഒളിഞ്ഞും തെളിഞ്ഞുമിരിക്കുന്ന ഇത്തരം ചതിക്കുഴികൾ ദേശീയപാത 49 നിരവധിയുണ്ട്. ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ പക്ഷേ ദേശീയപാത അധികൃതർ കണ്ടില്ലെന്ന മട്ടിലാണ്. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള നിരവധി ഇടങ്ങൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുണ്ട്. ഒന്ന് ചാരി നിന്നാൽ പോലും താഴെ പോകുന്ന അവസ്ഥയിലാണ് ദേശീയപാത 49 ഭൂരിഭാഗം സുരക്ഷാ വേലികളും. കുറിഞ്ഞ് സീസണ് മുന്നോടിയായി കുറിഞ്ഞുപൂക്കുന്ന മൂന്നാർ കെണിയൊരുക്കുന്ന റോഡുകൾ എന്ന വാർത്താ പരമ്പരയിലൂടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ അപകടക്കെണികളെക്കുറിച്ച് ജീവൻ ടിവി റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ചൂണ്ടിക്കാണിച്ച ഇടങ്ങളിലെ അപകട സാധ്യതകൾ ശരിവെക്കും വിധം അതേയിടങ്ങളിൽ തന്നെയാണ് ദേശീയപാത അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. നേര്യമംഗലം മുതൽ മൂന്നാർ വരെ ദേശീയപാതയോടനുബന്ധമായി അപകട ഭീഷണി ഉയർത്തുന്ന സംരക്ഷണ ഭിത്തികൾ, പാതി തകർന്ന കലുങ്കുകൾ, മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങൾ എന്നിവയും അപകടക്കെണിയിൽ ജീവൻ പൊലിഞ്ഞവരുടെ കണക്കുകളും ഞങ്ങൾ വാർത്താ പരമ്പരയിലൂടെ അധികൃതർക്ക് മുന്നിലെത്തിച്ചു. ദേശീയപാതയിൽ കക്കടാശ്ശേരി മുതൽ ഇരുമ്പുപാലം വരെ 52 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുമ്പോൾ അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലുമാണ്. ഏറെ വൈകിയാണെങ്കിലും മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളടക്കം ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി സഞ്ചരിക്കുന്ന പാതയിൽ സുരക്ഷയൊരുക്കേണ്ടത് അനിവാര്യമായി കണ്ട അധികൃതരുടെ നടപടി പ്രശംസനീയമാണ്. നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഓരോ അപകട സാധ്യതാ മേഖലകളും ജീവൻ ടിവി മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച അതേ ഇടങ്ങളിൽ തന്നെ നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും ദിനങ്ങളിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ അപകട നിരക്ക് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിന്നും ക്യാമറമാൻ ആൽബിനൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്.